കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവർക്ക് പരമാവധി വധശിക്ഷ നൽകണമെന്ന പോക്സോ ഭേദഗതി ബില്ല് കേന്ദ്രമന്ത്രിസഭ ശുപാർശ ചെയ്തു. കുട്ടികൾ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ വകുപ്പുകളിൽ ഭേദഗതിയും വരുത്തിയിട്ടുണ്ട്. പുതിയ തീരമേഖലാ വിജ്ഞാപനത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഗ്രാമീണ മേഖലയിലെ ജനസാന്ദ്രത കൂടിയ തീരപ്രദേശങ്ങളിൽ വികസന നിരോധന പരിധിയിൽ ഇളവ് പുതിയ വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഉണ്ണി, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സുപ്രധാന തീരുമാനങ്ങൾ അതെന്തെല്ലാമാണ്? അമല, കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവർക്ക് വധശിക്ഷ അടക്കമുള്ള കടുത്ത ശിക്ഷ നൽകാനാണ് കേന്ദ്രമന്ത്രിസഭ പ്രധാനമായും തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇത് സംബന്ധിച്ച് പോക്സോ നിയമ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 2012 പോക്സോ നിയമത്തിലെ 4, 5, 6 വകുപ്പുകളാണ് ഭേദഗതി ചെയ്യുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് തടയുക, പ്രായപൂർത്തിയാകാൻ കുട്ടികളിൽ ഹോർമോൺ കുത്തിവയ്ക്കുകയും കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്യുക, അത് തടയുന്നതിനുള്ള ഭേദഗതിയും ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ നശിപ്പിക്കാത്തവർക്കും ഇവയെക്കുറിച്ച് പരാതി നൽകാത്തവർക്കും പുതിയ നിയമത്തിൽ വൻ തുക പിഴ ചുമത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലെ മറ്റൊരു തീരുമാനം തീരമേഖലാ വിജ്ഞാപന ഭേദഗതിയാണ്. 2011 തീരമേഖലാ വിജ്ഞാപനം ഭേദഗതി ചെയ്ത് തീരമേഖലയിലെ തീരദേശ മേഖല 3 പെടുന്നവർക്ക് കൂടുതൽ ഇളവ് നൽകാനാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഇവിടങ്ങളിലെ വികസന നിരോധന പരിധി 200 മീറ്ററിൽ നിന്നും 50 മീറ്ററായി കുറച്ചിരിക്കുകയാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് ഭവന നിർമ്മാണത്തിനും മറ്റും അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ഇതിലൂടെ സഹായകരമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഒപ്പം ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായ ഇളവുകളും താൽക്കാലിക നിർമ്മാണത്തിനുള്ള അനുമതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ബഹിരാകാശത്തേക്ക് 3 ഇന്ത്യൻ പൗരന്മാരെ വിടുന്നതിനായുള്ള ഗഗൻയാൻ പദ്ധതിക്കുള്ള സാമ്പത്തിക വിഹിതം കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ വകയിരുത്തിയിരിക്കുന്നു. 10,000 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. ഒരാഴ്ചത്തേക്ക് 3 ഇന്ത്യക്കാരെ ബഹിരാകാശത്തേക്ക് വിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനു പുറമെ ഉണ്ടക്കൊപ്രയുടെയും മിൽക്കൊപ്രയുടെയും താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും കേന്ദ്രമന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അവിടെ മുത്തലാക്ക്, ഇവിടെ നിക്കാഹ്. മുത്തലാഖ് വോട്ടെടുപ്പിൽ ലോക്സഭയിൽ നിന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എം പി വിട്ടുനിന്നതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ്. ബിൽ ബഹിഷ്കരിക്കാനായിരുന്നു മുസ്ലിം ലീഗിന്റെ ആദ്യ തീരുമാനമെന്ന് എം കെ മുനീർ എം എൽ എ പറഞ്ഞു. എതിർത്ത് വോട്ട് ചെയ്യാനുള്ള തീരുമാനം ഇറ്റി യുക്തിപൂർവ്വം എടുത്തതാണ്. ലോക്സഭയിൽ എത്താതിരുന്നതിന് വിവാഹമല്ലാത്ത മറ്റു കാര്യങ്ങളും ഉണ്ടാകാം. ബാക്കി കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി തന്നെ വിശദീകരിക്കുമെന്നും എം കെ മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ റെപ്രസെന്റേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ലേ? അത് ദേശീയ സമിതി എടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ്. എന്തുകൊണ്ട് അത് എടുത്തു എന്നുള്ളത് അവർക്കാണ് കൂടുതൽ ക്ലാരിറ്റിയിൽ പറയാൻ പറ്റും. അതല്ല, അത് അതിൻ്റെ എന്താ റീസൺ എന്നുള്ളത്, കല്യാണമായിരുന്നു എന്താ റീസൺ എന്നുള്ളത് അദ്ദേഹമാണ് പറയേണ്ടത്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുകയാണ് കോഴിക്കോട് നിന്നും. ഷഹീദ്, കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ സുപ്രധാന തീരുമാനം എടുക്കുന്ന അവസരത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ ചൊല്ലി വലിയ വിവാദമാണ് അരങ്ങത്തും അണിയറയിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് മുസ്ലിം ലീഗ് വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. എന്താണ് എം കെ മുനീർ പറഞ്ഞത്? അമീന, മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് കൂടിയാണ് എം കെ മുനീർ. എം കെ മുനീർ, മറ്റൊരു കാര്യം, വനിതാ മതിലുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കാനാണ് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത്. അതിനിടയിലാണ് ഇക്കാര്യം നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുത്തലാഖ് ബിൽ പാസാക്കുന്ന ദിവസം, ഇന്നലെ ലോക്സഭയിൽ അദ്ദേഹം ഹാജരാകാതിരുന്നതിനെ പ്രതിരോധിക്കാൻ എം കെ മുനീർ തയ്യാറായില്ല. ഒപ്പം തന്നെ ഇന്ന് രാവിലെ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹവും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിക്കാൻ തയ്യാറായില്ല, മറിച്ച് എന്തുകൊണ്ടാണ് ഈ ലോക്സഭയിൽ ഇന്നലെ പങ്കെടുക്കാതിരുന്നത് എന്നതിനെക്കുറിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്നാണ് ഇരു നേതാക്കന്മാരും പറഞ്ഞത്. കെ പി എ മജീദും രാവിലെ ഇക്കാര്യം അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പോൾ എം കെ മുനീറും ഈ രീതിയിലാണ് പ്രതികരിച്ചത്. പൊതുവെ ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനായിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ എ ടി മുഹമ്മദ് ബഷീർ ആ സമയത്തെ രാഷ്ട്രീയ യുക്തി ഉപയോഗിച്ച് അദ്ദേഹം വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയായിരുന്നു. പക്ഷേ പൂർണ്ണമായും ഈ ലോക്സഭയിൽ പങ്കെടുക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുക പോലും ചെയ്തില്ല. അദ്ദേഹം ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിലാണ് പങ്കെടുത്തത്. ക്ഷമിക്കണം, ഒരു വ്യവസായ പ്രമുഖൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തായ വ്യവസായ പ്രമുഖന്റെ വിവാഹ ചടങ്ങിലാണ് പങ്കെടുത്തത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലോക്സഭയിൽ പങ്കെടുക്കാതെ വിവാഹത്തിൽ പങ്കെടുത്തത് എന്നത് സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് വിശദീകരണം നൽകേണ്ടതെന്നാണ് എം കെ മുനീർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കട്ടെ, അതിനുശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ്. എം കെ മുനീർ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി അദ്ദേഹത്തെ പ്രതിരോധിച്ച് രംഗത്തെത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ശരി, ഷഹീദ്.
പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് പാടുപെടുമ്പോൾ പ്രശ്നത്തിൽ നിശിത വിമർശനം ഉയർത്തി ആഞ്ഞടിക്കുകയാണ് ഇടതുപക്ഷവും മുസ്ലിം മതസംഘടനകളും. മന്ത്രി കെ ടി ജലീലും INL MES കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടേത് കടുത്ത അപരാധമെന്നായിരുന്നു മന്ത്രി കെ ടി ജലീലിന്റെ പ്രതികരണം. പ്രാദേശിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരെ ഏറെ ഉത്തരവാദിത്വമുള്ള ലോക്സഭയിലേക്ക് അയക്കരുതെന്ന് ജലീൽ പറഞ്ഞു. ഇതിനൊന്നും പോകാൻ സൗകര്യമില്ലാത്ത ആളുകളെ എന്തിനാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുന്നത്? മുസ്ലിം ലീഗിന്റെ പാർലമെന്റിലെ പാർട്ടി ലീഡർ കൂടിയാണ് പങ്കെടുക്കാതിരിക്കുന്നത്. ഇത് തികഞ്ഞ നിരുത്തരവാദിത്തമാണ്. മുത്തലാഖിനേക്കാൾ കുഞ്ഞാലിക്കുട്ടിക്ക് പ്രിയം വ്യവസായ താല്പര്യങ്ങളാണെന്നായിരുന്നു INL പ്രതികരണം. ലീഗ് BJP കൂട്ടുകെട്ടാണ് ഇതോടെ തെളിയുന്നതെന്ന് INL സംസ്ഥാന സെക്രട്ടറി NK അബ്ദുൾ അസീസ് ആരോപിച്ചു. ഇതിനേക്കാൾ പ്രധാനം കച്ചവടവും വ്യവസായികളുടെ താല്പര്യവുമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, രണ്ടാം തവണയും ഇത് ആവർത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും BJPയുമായി അവർക്കുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ധാരണ തീർച്ചയായും ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ പുറത്തു വന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ വിട്ടുനിൽക്കൽ തെറ്റായി പോയെന്നാണ് MES സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂറിന്റെ വിലയിരുത്തൽ. കുഞ്ഞാലിക്കുട്ടിയാണ്, എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഉപവാസത്തിന് പോയതെന്നുള്ളത് ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തില് സംശയമില്ല. എപ്പോഴും ലീഗിനൊപ്പം നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിന് കടുത്ത പ്രതിഷേധം പ്രശ്നത്തിലുണ്ടെങ്കിലും ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. News 18 മലപ്പുറം. മുത്തലാഖ് വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന് CPM. ബിൽ ചർച്ച ചെയ്യുന്നതിനിടെ കോൺഗ്രസ് ഇറങ്ങിപ്പോയത് പ്രതിപക്ഷം നേരത്തെ ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമാണെന്ന് CPM MPമാർ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി വോട്ടെടുപ്പിന് വന്നില്ല. മുത്തലാഖിന് ഒരു തരത്തിലും CPM അംഗീകരിക്കുന്നില്ലെന്നും മുൻപ് തന്നെ അത് വ്യക്തമാക്കിയിരുന്നുവെന്നും ഇടത് MPമാർ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി അവരുടെ പാർലമെന്റിലെ നേതാവാണ്, അഖിലേന്ത്യാ നേതാവാണ്. ഇത് ഈ പ്രാവശ്യം മാത്രമല്ലല്ലോ, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഇത് തന്നെ കാണാൻ സാധിച്ചു. രണ്ടുപേരും യഥാർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വോട്ടെടുപ്പിൽ വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അന്നായാലും ഇപ്പോൾ 11 വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ 11 വോട്ട് യഥാർത്ഥത്തിൽ ചരിത്ര പ്രസിദ്ധമായ വോട്ട് തന്നെയാണ്. ഈ 11-ൽ 8 CPMന്റേതാണ്. മുന്നണി വിപുലീകരണത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞ VS അച്യുതാനന്ദൻ, സ്ത്രീവിരുദ്ധതയും സവർണ മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നവർക്കും വർഗീയ കക്ഷികൾക്കുമുള്ള ഇടത്താവളമല്ല ഇടതുമുന്നണിയെന്ന് VS പറഞ്ഞു. കേരള കോൺഗ്രസ് BUടെയും INL മുന്നണി പ്രവേശനത്തിനെതിരെയാണ് VSന്റെ വിമർശനം. ഘടകകക്ഷിയായാലും ബാലകൃഷ്ണപിള്ളയോടുള്ള നിലപാടിൽ മാറ്റമുണ്ടായില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് VSന്റെ രൂക്ഷ വിമർശനം. വർഗീയ കക്ഷിയായി കണ്ട് പതിറ്റാണ്ടുകളോളം ഇടതുമുന്നണി മാറ്റി നിർത്തിയിരുന്ന INL മുന്നണി പ്രവേശനത്തോടുള്ള അതൃപ്തിയും VS പരസ്യമാക്കുന്നു. കാലഹരണപ്പെട്ട അനാചാരങ്ങളും സ്ത്രീവിരുദ്ധതയും സവർണ മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നവർ, വർഗീയ കക്ഷികൾ എന്നിങ്ങനെയുള്ളവർക്കുള്ള ഇടത്താവളമല്ല ഇടതുപക്ഷ കൂട്ടായ്മകളും മുന്നണികളും. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെയുള്ള ബാലകൃഷ്ണപിള്ളയുടെ മുൻ നിലപാടിനെയും VS ചോദ്യം ചെയ്യുന്നു. കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ശബരിമലയിൽ പോവില്ല എന്ന നിലപാടുള്ളവരും സ്ത്രീകൾ തങ്ങളുടെ ഭരണഘടന അവകാശം വിനിയോഗിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നവരും ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. VSന്റെ വിമർശനത്തോടുള്ള പിള്ളയുടെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങൾ മുന്നണി തന്നെ ഇപ്പൊ ഇത് ഒരു സാങ്കേതിക പ്രശ്നമാണെന്ന് മറ്റായിരിക്കും കാണിക്കുന്നത്. മുന്നണി ഔപചാരികമായി ഒരു തീരുമാനം എടുത്തില്ല, അതിപ്പോ എടുത്തു എന്നുള്ളതല്ലേ ഉള്ളൂ. മുന്നണി വികസനം ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാനത്താണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. News 18 ഡൽഹി തിരുവനന്തപുരം. വോട്ടെടുപ്പിൽ താൻ ഹാജരായില്ലെന്നതുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികൾ പ്രചാരണം നടത്തുന്നുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. ഇത് വസ്തുതാപരമായി ശരിയല്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MP പറഞ്ഞു. വിവരങ്ങളുമായി CV അനുമോദ് മലപ്പുറത്തുനിന്നും. ശരിയാണ് അനുമോദ്, വലിയ വിവാദമായ സാഹചര്യമുണ്ടായിരുന്നു മുത്തലാഖ് ബില്ലിന്റെ സമയത്ത്. പാർലമെന്റിൽ PK കുഞ്ഞാലിക്കുട്ടി ഹാജരാകാതിരുന്ന ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? ഏത് രീതിയിലുള്ള വിശദീകരണമാണ് നൽകുന്നത്? അമീന, കുഞ്ഞാലിക്കുട്ടിയുടേതായിട്ടൊരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ വിവാദങ്ങൾ ഉണ്ടായതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ നിരവധി തവണ ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം വിദേശത്താണ് എന്നാണ് നമുക്ക് അറിയാനായത്. ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് പ്രകാരം അതിൽ പ്രധാന കാര്യങ്ങൾ ഇവയാണ്.
അതായത് മുത്തലാഖ് ബിൽ രണ്ടാം വട്ടം ലോക്സഭയിൽ വരുമ്പോൾ ചർച്ചയ്ക്ക് ശേഷം ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ആദ്യ തീരുമാനം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇത് തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ചില കക്ഷികൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ ഇ പി മുഹമ്മദ് ബഷീർ എം പിയും താനുമായി അത് കൂടിയാലോചിച്ചു. അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്തു. താൻ സ്ഥലത്തില്ലാത്തതിനാലും വിദേശയാത്രയിലായതുമാണ് അതുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് എന്നാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിരിക്കുന്നത്. മറ്റ് അഭ്യൂഹങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഈ വാർത്താക്കുറിപ്പിൽ പരാമർശം ഇല്ല. എന്തുകൊണ്ട് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല എന്നതിന് അദ്ദേഹം നൽകുന്ന കാരണം മാത്രമാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ ഉള്ളത്. വോട്ടെടുപ്പിൽ താൻ ഹാജരായിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട തൽപര കക്ഷികളുടെ പ്രചാരണമാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. സി ബി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നാലു ദിവസം മാത്രം ശേഷിക്കെ വനിതാ മതിലിനെ ചൊല്ലി സർക്കാർ പ്രതിപക്ഷ പോരാ മൂർച്ഛിക്കുന്നു. പ്രതിരോധം തീർക്കാൻ യു ഡി എഫ് അനുകൂല വനിതാ സംഘടനകളുടെ യോഗം നാളെ ചേരും. സർക്കാർ ചെലവിൽ ജനതയെ വേർതിരിക്കാനാണ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആരോപിച്ചു. മതിലിന് ശബരിമലയുമായി ബന്ധമില്ലെന്നായിരുന്നു മന്ത്രി ജി സുധാകരന്റെ പ്രതികരണം. സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്താണ് വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പറഞ്ഞു. വനിതാ മതിലിന് ബദൽ സംഘടിപ്പിക്കാൻ യു ഡി എഫ് അനുകൂല വനിതാ സംഘടനകളുടെ യോഗം നാളെ ചേരും. നാളെ വനിതാ സംഘടനകളുടെ യു ഡി എഫ് അനുകൂല വനിതാ സംഘടനകളുടെ മതേതര വനിതാ സംഗമം മലപ്പുറത്ത് എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. വനിതാ മതിലിന് ശബരിമലയുമായി ബന്ധമില്ലെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞപ്പോൾ മതിൽ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നായിരുന്നു മന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. വനിതാ മതിലാം മതിൽ എന്ന് പറഞ്ഞാൽ ശബരിമല പ്രശ്നത്തിലല്ലല്ലോ, മൊത്തത്തിൽ കേരളത്തിന്റെ നവോത്ഥാനത്തിനായിട്ടുള്ള ഒരു കാലം, ഒരു നവോത്ഥാന ചിന്ത എന്നും ഉണ്ടെങ്കിലും അത് സമൂർത്തമായി വന്ന ഒരു മൂവ്മെന്റായി വരേണ്ട ഒരു കാലമാണിപ്പോൾ. മതിൽ കൊണ്ട് മനുഷ്യനെ വേർതിരിക്കാനാണ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. ഈ സർക്കാർ ചെലവിൽ ഒരു മതിലുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ട? നമ്മുടെ മനസ്സിനെ മതിലുകളിലുണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇതല്ലേലും അമേരിക്കയിൽ ചിലവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഭിത്തികൾ ഉണ്ടാക്കുക, മതിലുകൾ ഉണ്ടാക്കുക. അതുകൊണ്ടൊന്നും മനുഷ്യ മനസ്സിനെയോ ഹൃദയത്തിനെയോ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ അതിനപ്പുറത്തുള്ള ഒരു വികാരമാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ. തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെയും കുടുംബശ്രീകളെയും പങ്കെടുപ്പിച്ച് മതിൽ വിജയിപ്പിക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. യു ഡി എഫ് ബി ജെ പി അനുകൂല ഭരണസമിതികൾ പ്രതിരോധ നീക്കങ്ങളും ശക്തമാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വനിതാ മതിലുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ഡി ജെ എസിനെ എൻ ഡി എയിൽ ഉറപ്പിച്ചു നിർത്താനും അടർത്തിയെടുക്കാനും ഊർജിത രാഷ്ട്രീയ നീക്കം. തുഷാർ വെള്ളാപ്പള്ളിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചതായാണ് സൂചന. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടു. ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെ എസും എൻ ഡി എയുടെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുഷാറിനുണ്ടായിട്ടുള്ള അതൃപ്തിക്ക് കാരണം കേന്ദ്രതലത്തിലുള്ള വിഷയങ്ങളാണെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. തുഷാറുമായി കേന്ദ്ര നേതൃത്വത്തിന് ചർച്ച നടത്തുമെന്നും സംസ്ഥാന നേതാക്കൾ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി ഉപേക്ഷിക്കുന്ന നടപടി ഉണ്ടാകില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി ദേശീയ നേതൃത്വത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന നേതാക്കൾ അവകാശപ്പെട്ടു. ബി ജെ പിയുടെ ആരും പിന്തുണ ആവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ അങ്ങോട്ട് ബി ജെ പി പിന്തുണ അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അവരോടൊപ്പം വിരികിച്ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബി ഡി ജെ എസോ മറ്റ് എൻ ഡി എയിലെ കക്ഷികളോ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് അവരെ അതിൻ്റെ സംഘാടകരെ അവരെ ക്ഷണിച്ചിട്ടുണ്ടോന്നുള്ള കാര്യം തന്നെ എനിക്കറിയില്ല. അതേസമയം വനിതാ മതിലിൽ പ്രവർത്തകർക്ക് പങ്കെടുക്കാമെന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനത്തെ പുതിയ തുടക്കമായിട്ടാണ് സി പി എം കാണുന്നത്. തുഷാറിനെ അനുനയിപ്പിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ്. ബി ഡി ജെ എസും ആ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് കരുതുന്ന പ്രസ്ഥാനമായതുകൊണ്ടാകാം നിശ്ചയമായിട്ടും ഈ വനിതാ മതിലിൽ പങ്കെടുക്കാനുള്ള അവരുടെ താല്പര്യം അറിയിച്ചിട്ടുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് വനിതാ മതിലിലേക്ക് ബി ഡി ജെ എസിനെ സ്വാഗതം ചെയ്യുന്നത്. ബി ഡി ജെ എസിന്റെ നിലപാടിനെ ആശങ്കയോടെയാണ് കോൺഗ്രസും നോക്കിക്കാണുന്നത്. എൻ ഡി എയിൽ തുടരുന്നതിനേക്കാൾ ബി ഡി ജെ എസ് ഇടതുമുന്നണിയിൽ എത്തുന്നതിനെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയാണ് വനിതാ മതിൽ ഉണ്ടാക്കുന്നതെന്ന് പാർലമെന്റിൽ സി പി എം. വനിതാ സംവരണ ബിൽ ഉടൻ പാസാക്കണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെടുന്നതിനിടെ പി കെ ശ്രീമതി എം പിയാണ് ഇക്കാര്യം പറഞ്ഞത്. വരുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ
അടക്കം 33% സ്ത്രീ സംവരണം ഉറപ്പുവരുത്താൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി. ശബരിമലയിൽ സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ കേന്ദ്രം ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ ശൂന്യവേളയിൽ ആവശ്യപ്പെട്ടു. അതേസമയം റഫാൽ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് അണാഡിഎംകെ ടിഡിപി പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവച്ചു. ആർ ബാലകൃഷ്ണപിള്ളയെ പേരെടുത്തു പറയാതെ രൂക്ഷമായി വിമർശിച്ച് NSS. ഇടതുമുന്നണിയിൽ പുതുതായി ചേക്കേറിയ നായർ നേതാക്കളുടെ പരിപ്പ് കേരളത്തിൽ വേവില്ലെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക എന്ന നിലപാടിൽ സംഘടന ഉറച്ചു നിൽക്കുമെന്നും NSS വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തു നീക്കി. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ശിവരാജൻ പകരം നിരാഹാര സമരം നയിക്കും. ഫോൺ ചോർത്തൽ വിവാദത്തിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ DGP TP സെൻകുമാർ. ആദ്യമായി ഫോൺ ചോർത്തിയത് കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണെന്ന് സെൻകുമാർ പറഞ്ഞു. BJPയിൽ പുതുതായി എത്തിയവരുടെ സംഗമത്തിലാണ് വെളിപ്പെടുത്തൽ. സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഫോൺ ചോർത്തൽ വിവാദങ്ങളിൽ അനാവശ്യമായി പഴികേട്ടെന്നാണ് മുൻ DGP TP സെൻകുമാറിന്റെ വെളിപ്പെടുത്തൽ. 2010 ഫോൺ ചോർത്തൽ ആരംഭിച്ചത്. അന്ന് പോലീസ് തലപ്പത്ത് മറ്റൊരാളായിരുന്നു. ഈ ഫോൺ ചോർത്തുന്ന സംവിധാനം ഇത് എല്ലായിടത്തും ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും ചെറുതുള്ളത്. ഇത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ, ശ്രീ ജേക്കബ് മുന്നൂസ് DGP ആയിരിക്കുമ്പോൾ പേരൂർക്കാവൊരു വീട്ടിൽ കൊണ്ടുവച്ചതാണ്. അത് ഞാനാണ്. ഇമെയിൽ ചോർത്തിയത് മുൻപിരുന്ന DGP ആണ്. ഇമെയിൽ ചോർത്തി ഈ ഇമെയിലൊക്കെ അവരുടെ അഡ്രസ് എടുക്കാൻ കൊടുത്തത് എനിക്ക് മുന്നുള്ള ആളാണ്. ഞാൻ വന്നപ്പോ ഇതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ലീക്ക് കണ്ടുപിടിച്ചു, കൈയുടെ പിടികൂടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള നുണകളൊക്കെ പറഞ്ഞ് നമ്മൾ ഏകദേശം എന്തോ വലിയ ചൂറുകൃത്യം ചെയ്യുന്നു എന്നുള്ളതാണ്. CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJPയിൽ എത്തിയവർക്ക് നൽകിയ സ്വീകരണ യോഗത്തിലാണ് സെൻകുമാറിന്റെ വെളിപ്പെടുത്തൽ. News 18 തിരുവനന്തപുരം. തലസ്ഥാനത്ത് ഫ്ലെക്സ് പ്രിന്റിംഗ് യൂണിറ്റ് ഉടമയെ കയ്യേറ്റം ചെയ്ത് കോൺഗ്രസ് നേതാവ് ശരത് ചന്ദ്രപ്രസാദ്. ഫ്ലെക്സ് അടിച്ചതിന് പണം നൽകാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് KPCC ജനറൽ സെക്രട്ടറി ശരത് ചന്ദ്രപ്രസാദ് മർദ്ദിച്ചതെന്ന് കടയുടമ പറഞ്ഞു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ News 18 ലഭിച്ചു. മർദ്ദിച്ചിട്ടില്ല എന്നാണ് ശരത് ചന്ദ്രപ്രസാദിന്റെ വിശദീകരണം. ഇന്നലെ വൈകിട്ട് കവടിയാറിലെ ഫ്ലെക്സ് പ്രിന്റിംഗ് യൂണിറ്റിലാണ് സംഭവം. ഫ്ലെക്സ് പ്രിന്റിംഗ് ആവശ്യവുമായി കടയിലെത്തിയ ശരത് ചന്ദ്രപ്രസാദ് പണം നൽകുന്നത് സംബന്ധിച്ച് ഉടമയുമായി തർക്കത്തിലായി. മുമ്പ് പ്രിന്റ് ചെയ്ത ചാർജ് നൽകാനുള്ളതിനാൽ ഇത്തവണ മുൻകൂറായി പണം നൽകണമെന്ന് കടയുടമ. തർക്കത്തിനൊടുവിൽ നടന്നത് ഇങ്ങനെ. രാവിലെ ഡിസൈൻ ചെയ്യുന്ന ആളിനടുത്ത് പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോ വിളിച്ച് പറയാന്ന് പറഞ്ഞു. പൈസ തന്നില്ല. വൈകിട്ടായപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, പൈസ തന്നാൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂന്ന് പറഞ്ഞു. അദ്ദേഹം നേരിട്ടെത്തി എന്നെ ആക്രോശിച്ചു വന്ന് എന്നെ മർദ്ദിക്കുകയും എന്റെ ഈ കമ്പ്യൂട്ടറും ബാക്കി ഫർണിച്ചറൊക്കെ എടുത്ത് തറയിലടിക്കുകയും. അതിന്റെ എല്ലാ CCTV ദൃശ്യങ്ങളും എന്റെ കയ്യിലുണ്ട്. കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ സുരേഷ് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. ശരത് ചന്ദ്രപ്രസാദിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നിയമപരമായി നീങ്ങുമെന്നാണ് കടയുടമയുടെ നിലപാട്. അതേസമയം താൻ കടയുടമയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ശരത് ചന്ദ്രപ്രസാദിന്റെ വിശദീകരണം. എന്നെ കോൺഗ്രസ്സുകാർ എല്ലാം വലിപ്പിച്ചു. അത് ഞാൻ വിടെ, അതൊക്കെ വിട്. അവനെ ഞാൻ തോളിപ്പിടിച്ച് ആ തീട. അപ്പൊ അത്ര അടുപ്പമുള്ളവനായതുകൊണ്ട് ഇവിടെ നീ ഇങ്ങനെ കണ്ടുപോലെ ഇരിക്കണേ, നീ ചെയ്യും വിരൽ ചൂണ്ടിരിക്കുന്നു. മോശപ്പെട്ട പണമല്ല, ഞാൻ അവന്റെ കൈ തട്ടി മാറ്റി അവരുടെ കച്ചേരി എടുത്ത് തട്ടി എറിഞ്ഞിട്ട് ഇറങ്ങി വന്നു. TG സജിത് News 18 തിരുവനന്തപുരം. ദേശീയപാത വികസനത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിഷേധങ്ങൾ ഭയന്ന് ഒരു മീറ്റർ പോലും വീതി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഫെബ്രുവരിയോടെ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനം. ഗതാഗതക്കുരുക്കും വാഹനാപകടങ്ങളും കുറയ്ക്കാൻ ദേശീയപാത ബൈപ്പാസിൽ മേൽപ്പാലങ്ങൾ വേണമെന്ന കോഴിക്കോട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് സഫലമായത്. ഡിസ്ട്രിക്ട് ഫ്ളാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയായിരുന്നു രാമനാട്ടുകര തൊണ്ടയാട് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം. PWD ദേശീയപാത വിഭാഗം നടപ്പാക്കിയ പദ്ധതിയുടെ കരാർ UCLCയാണ് ഏറ്റെടുത്തത്. പറഞ്ഞതിലും 17,37,00,000 രൂപ കുറവിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. പ്രളയാനന്തര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ മാർഗങ്ങൾ തേടുമെന്ന് മേൽപ്പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ
പദ്ധതി പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാനത്ത് മറികടന്ന് കേന്ദ്രവുമായി ചങ്ങാത്തം കൂടാൻ ചില എം പിമാർ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് ജനപ്രതിനിധികളെ പരിഗണിച്ചില്ലെന്ന് ആരോപിച്ച് എം കെ മുനീർ എം എൽ എ ചടങ്ങ് ബഹിഷ്കരിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാകുമെന്ന് ജസ്റ്റിസ് മാർഖണ്ഡേയ ഖഡ്ജു. സർക്കാർ രൂപീകരണത്തിൽ പ്രാദേശിക പാർട്ടികളുടെ നിലപാട് നിർണായകമായേക്കും. ബിജെപിക്കോ കോൺഗ്രസിനോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല. ബിജെപി പശുവിനെയും രാമനെയും മുൻനിർത്തിയാണ് വോട്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്നും മാർഖണ്ഡേയ ഖഡ്ജു മലപ്പുറത്ത് പറഞ്ഞു.